വടശ്ശേരിയിലെ ഒരു പുഴക്കടവ്. ആകെ മൊത്തം സംഘർഷഭരിതമായ അന്തരീക്ഷം. കടത്തുകാരൻ ഒരുവശത്തും ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികൾ മറുവശത്തും. വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യയാത്ര നിഷേധിച്ചതാണ് പ്രശ്നം. പണം നൽകാതെ യാത്ര ചെയ്യാൻ ആരെങ്കിലും കയറിയാൽ വെള്ളത്തിലിടുമെന്നാണ് ഭീഷണി. കുറെ വിദ്യാർത്ഥികൾ മാറി നിൽക്കുന്നു. രണ്ടുപേർ മാത്രം ധൈര്യസമേതം തോണിയിൽ കയറി. പുഴയുടെ നടുവിൽ വെള്ളം കൂടിയ സ്ഥലത്ത് തോണിക്കാരൻ വള്ളം കുത്തിനിർത്തുകയും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അധിക നേരം ആ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താൻ തോണിക്കാരന് കഴിഞ്ഞില്ല. അതിലൊരാളുടെ തീക്ഷ്ണമായ നോട്ടത്തിന് മുന്നിൽ അയാൾ പതറിപ്പോയിരുന്നു. അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ തോണിക്കാരൻ ഇല്ലാതായി പോവുകയായിരുന്നു. ആ വിദ്യാർത്ഥിയുടെ പേര് പിന്നീട് കേരളം മുഴുവൻ ഏറ്റുപറഞ്ഞു. ഈ നാടിനെ നയിക്കാൻ കാലം കാത്തുവെച്ച മുണ്ടേൽക്കോരന്റെ മകൻ വിജയൻ, കേരളത്തിന്റെ സ്വന്തം സഖാവ് പിണറായി വിജയൻ. അവിടെ നിന്നും ആ മനുഷ്യൻ നടന്നു കയറിയത് കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്കാണ്. കേരളത്തിന്റെ സ്വന്തം സഖാവായി പാർട്ടി പിറന്ന അതേ മണ്ണിൽ പിറന്ന താരകം. അടിയന്തരാവസ്ഥാ കാലത്ത് അടികൊണ്ട് പൊട്ടിയ ചോരപുരണ്ട വസ്ത്രം കൊണ്ട് നിയമസഭയിലേക്ക് കയറി വന്ന സഖാവ്. നിയമസഭാ പ്രസംഗങ്ങളിലെ ജ്വലിക്കുന്ന ഏടായി ആ രേഖകൾ. ആ കാലത്ത് 18 മാസത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടും കുറയാത്ത വീര്യം. ചുറ്റും എത്ര പേർ ആയുധങ്ങൾ രാഗിമിനുക്കിയിട്ടും എത്ര ആക്രമിച്ചിട്ടും വീര്യം കൂടുകയല്ലാതെ കുറയ്ക്കാൻ കഴിയാത്ത വിപ്ലവം ഉള്ളിലൊളിപ്പിച്ച മനുഷ്യൻ, ഇന്ന് കേരളത്തിന്റെ നട്ടെല്ലായ നായകൻ. പറയാനുള്ളത് പറയാൻ മുഖം നോക്കാത്ത, നിലപാടുകളിൽ കളങ്കമില്ലാത്ത സഖാവിനെ സ്നേഹിക്കുന്നവരെ, നമുക്ക് സംസാരിക്കാം സഖാവിനെ കുറിച്ച്, പ്രസ്ഥാനങ്ങളെക്കുറിച്ച്. ലാൽ സലാം സഖാക്കളെ.